ഉത്തരേന്ത്യയിൽ അതിരൂക്ഷ ഉഷ്ണതരംഗം തുടരുകയാണ്. ദില്ലിയിൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തതിന് പിന്നാലെ മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. കടുത്ത ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ബിനേഷിനുണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞു. ചൂടുകൊണ്ട് വലയുകയാണ് ഉത്തരേന്ത്യ. രാജസ്ഥാന് ശേഷം ദില്ലിയിലും ചൂടിന്ന് 50 ഡിഗ്രിയിലെത്തി. നോർത്ത് ദില്ലിയിലെ മുൻകേശ്പൂരിൽ 52.3 ഡിഗ്രി ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അതിനിടെയാണ് കടുത്ത ചൂടുണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ ദില്ലിയിലെ ഒരു മലയാളിയുടെയും ജീവനെടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് വസീറാബാദിൽ തുടങ്ങിയ ദില്ലി പോലീസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്ന ബിനേഷാണ് മരണപ്പെട്ടത്. ഇന്നലെ മുതൽ ബിനേഷിന് നിർജ്ജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ ആണ് ആശുപത്രി വിടുന്നത്. അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല ഹെൽത്തൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഡോക്ടർമാർ പറയുന്നത് പിന്നെ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു പിന്നീട് നടന്നതെന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ പറ്റിയ കാര്യം. ദില്ലിയിലെ ദീൻദയാൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇന്ന് രാത്രിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കും. നാളെ സ്വദേശമായ വടകരയിൽ സംസ്കരിക്കും. വൈകുന്നേരം ചെറിയ രീതിയിൽ ദില്ലിയിൽ മഴ പെയ്തത് നേരിയ ആശ്വാസമായി. ബീഹാറിലെ സർക്കാർ സ്കൂളിൽ ചൂടുമൂലം 7 വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിലായിരുന്നു സംഭവം. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കടുത്ത ചൂടിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാത്ത ബീഹാർ സർക്കാരിന്റെ നടപടിയും സംഭവത്തോടെ വലിയ വിമർശനം നേരിടുകയാണ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങൾ റെഡ് അലേർട്ടിലാണ്. ദില്ലിയിൽ നിന്നും അഭിലാഷ് ജോൺ ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.